ജീവിക്കാൻ നിവൃത്തിയില്ലാതായാൽ ആത്മഹത്യയിൽ അഭയം തേടുകയാണ് പലരും ചെയ്യാറുള്ളത്. ആത്മഹത്യ ചെയ്യാനുള്ള ഭയം കൊണ്ടാകാം ഇവിടെ ഒരു മനുഷ്യൻ സ്വന്തം ജീവിതം സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം നൽകി തൂക്കി വിൽക്കുകയാണ്. കിലോഗ്രാമിന് 40 രൂപ നൽകി ആർക്ക് വേണമെങ്കിലും ഈ ജീവിതം വാങ്ങാം. ഇത്രയും കാലം സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായ തനിക്കും കുടുംബത്തിനും അന്നത്തിന്റെ വഴി കണ്ടെത്തി നൽകിയ ആഡംബര ടൂറിസ്റ്റ് ബസ്സുകളാണ് കൊച്ചിയിലെ യാത്രാ സംരംഭകനായ റോയ് തൂക്കി വിൽക്കാൻ തീരുമാനിച്ചത്. വാഹനങ്ങൾക്കല്ല, മറിച്ച് സ്വന്തം ജീവിതത്തിനാണ് റോയ് ഇവിടെ വിലയിട്ടിരിക്കുന്നത്. കിലോഗ്രാമിന് 40 രൂപ നിരക്കിൽ റോയിയുടെ ജീവിതത്തിന്റെ ഭാഗമായ ബസ്സുകൾ ആർക്കും തൂക്കി വാങ്ങാം. ചീപ്പ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞ് റോയിയെ വിമർശിക്കുന്നവരുണ്ടാകാം. കോവിഡ് പ്രതിസന്ധിയിൽ തകർന്നു പോയ ജീവിതങ്ങളോട് സഹതാപമില്ലാത്തവരാണ് ഇക്കൂട്ടർ. മനുഷ്യന്റെ വ്യത മനസ്സിലാക്കാൻ കഴിയാത്തവർ. 10,000 ആളുകളെയാണ് കോവിഡ് ചതിച്ചത്. അവരിൽ പലരും ആത്മഹത്യയിൽ അഭയം തേടി. പിടിച്ചു നിന്ന റോയിയെ പോലുള്ളവർ ഇപ്പോൾ പരസ്യം ചെയ്ത് സ്വന്തം ജീവിതം തൂക്കി വിൽക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് 2 വർഷമായി ടൂറിസ്റ്റ് ബസ് മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ഈ സാഹചര്യത്തിലാണ് ജീവിക്കാൻ വേണ്ടി ബസ്സുകൾ തൂക്കി വിൽക്കുന്നതെന്ന് റോയ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നൽകിയ പരസ്യത്തിൽ പറയുന്നത്. വാഹനങ്ങൾക്ക് അധികം പഴക്കമില്ല. നിവർത്തികേടുകൊണ്ടാണ് വാഹനം തൂക്കി വിൽക്കാൻ തീരുമാനിച്ചതെന്ന് റോയ് പറയുന്നു. ലോൺ എടുത്താണ് ടൂറിസ്റ്റ് ബസ്സുകൾ വാങ്ങിയത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെ ഫിനാൻസുകാർ വീട്ടിലെത്തി തുടങ്ങിയതോടെയാണ് റോയ് ബസ്സുകൾ തൂക്കി വിൽക്കാൻ തീരുമാനിച്ചത്. വാഹനമായി വിൽക്കാൻ ബുദ്ധിമുട്ടായതിനാലാണ് കിലോ 40 രൂപയ്ക്ക് തൂക്കി വിൽക്കുന്നത്. വാഹനങ്ങളിൽ ചിലതിന്റെ ഫിനാൻസ് കഴിഞ്ഞതാണ്. അതിനാൽ ആ ബസ്സുകൾ വിറ്റ് ലോൺ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ലോക്ക്ഡൌൺ ഇളവ് നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ജനുവരി 1 ടാക്സും ഇൻഷുറൻസും അടച്ച് വാഹനം നിരത്തിൽ ഇറക്കിയിരുന്നു. എന്നാൽ വഴിനീളെ പോലീസ് ചെക്കിങ്ങിന്റെ പേരിൽ ബുദ്ധിമുട്ട് നേരിടുകയാണ്. 44,000 രൂപ ടാക്സ് അടച്ച ഒരു ബസ്സിന് ഞായറാഴ്ച ഓടിയെന്ന് കാണിച്ച് പോലീസ് 2,000 രൂപ പിഴയിട്ടു. ഡ്രൈവറുടെ കൈവശം പണമില്ലാത്തതിനാൽ യാത്രക്കാരനിൽ നിന്ന് പണം വാങ്ങിയാണ് പിഴയൊടുക്കിയതെന്ന് റോയ് പറയുന്നു. മുൻകൂട്ടി നിശ്ചയിക്കുന്ന ടൂറുകൾ നടത്താമെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് റോയ് ഓട്ടമെടുത്തത്. ടാക്സിന് പുറമെ 80,000 രൂപ ഇൻഷുറൻസ് അടച്ചാണ് ഈ ബസ്സുകൾ റോഡിലിറങ്ങുന്നത്. വാഹനത്തിന്റെ പെർമിറ്റ്, ഇൻഷുറൻസ്, പുകപരിശോധന, ടാക്സ് തുടങ്ങി എല്ലാം അടച്ചതിന്റെ വിവരങ്ങളുണ്ട്. എന്നിട്ടും പോലീസ് ബസ്സിന് പിഴയിടുകയായിരുന്നു. വാഹനം വിൽക്കുന്നത് പ്രതിഷേധമായി മാത്രമല്ല, ഈ ബസ്സുകൾ വിൽക്കുകയാണെങ്കിൽ തനിക്ക് താൽക്കാലികമായെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. വാഹനം വിൽക്കുന്നതിലൂടെ കടബാധ്യതയെങ്കിലും കുറയുമല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. റോയൽ ട്രാവൽസിന്റെ പേരിൽ 20 ബസ്സുകൾ ലോക്ക്ഡൌണിന് മുമ്പുണ്ടായിരുന്നു. എന്നാൽ 10 വാഹനങ്ങൾ കിട്ടിയ വിലയ്ക്ക് വിറ്റ് ഒഴിവാക്കുകയായിരുന്നു. ഇനിയുള്ള ബസ്സുകൾ കൂടി വിറ്റാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. എല്ലാ ബസ്സുകളും വിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ലോൺ ഉള്ളതിനാൽ അത് സാധിക്കുന്നില്ലെന്ന് റോയ് പറയുന്നു. 36 മുതൽ 40 ലക്ഷം രൂപ വരെ ലോൺ ഉള്ള ബസ്സുകളാണ് തനിക്കുള്ളതെന്നാണ് റോയ് പറയുന്നത്. നിരന്തരമായി പിഴയുൾപ്പെടെയുള്ള നടപടികളും വരുന്നതോടെയാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് കാലത്ത് റോയിയെ പോലെ ജീവിതം വഴിമുട്ടിയവർ ഒരുപാടുണ്ട്. ജീവിതത്തിന്റെ പാതി വഴിയിൽ കാലിടറിപ്പോയ അവരെ സഹായിക്കുന്നതിന് പകരം ഉപദ്രവിക്കുന്നതിലാണ് അധികൃതരിൽ പലരും മനസുഖം കണ്ടെത്തുന്നത്.